പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കർത്താവിന് ജനനം നൽകുന്നതിനെക്കുറിച്ച്, കർത്താവിനെ ഉദരത്തിൽ വഹിക്കുന്നതിനെക്കുറിച്ച് ഗബ്രിയേൽ മലാഖിയിൽ നിന്ന് സന്ദേശം ലഭിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണ്. നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിൽ ദൈവഹിതത്തോട് ചേർന്ന് പോകാൻ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. കാരണം നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ദൈവം നമ്മുടെ സഹകരണം കൂടാതെ, നമ്മുടെ സ്നേഹം കൂടാതെ ദൈവം പ്രവർത്തിക്കുന്നുമില്ല. ഓരോ ജീവിതവേളയിലും ദൈവത്തിന് ഉത്തരം കൊടുക്കാതെ നമ്മുടെ ജീവിതം ഫലമണിയാതെ പോകുന്നുണ്ട്. ഈ ദിവ്യബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യാം. മറിയത്തെ പോലെ എപ്പോഴും ദൈവഹിതത്തിന് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ടോ? ജീവിതത്തിൽ പലതര വേളകളിൽ, സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലുമൊക്കെ ദൈവഹിതം ഏറ്റെടുക്കുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ ഒരുക്കം കാണിച്ചിട്ടുണ്ടോ? മറിയത്തെ പോലെ ദൈവഹിതത്തിന് വിധേയമായിട്ടിരിക്കുവാൻ, ഈശോയെ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ ഞാൻ ഒരുങ്ങാറുണ്ടോ? ദിവ്യബലിക്കായിട്ട് നമ്മൾ അണയുന്ന സമയം, മംഗളവാർത്ത എന്ന തിരുസഭ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും വന്നു പോയ പാപങ്ങൾ, പ്രത്യേകമായിട്ടും ദൈവഹിതത്തെ ഞാൻ അംഗീകരിക്കാൻ മടി കാണിച്ച നിമിഷങ്ങൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് മനസ്തപിക്കാം. ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് കർത്താവെ, ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ എന്നെ ഒരുക്കണമേ. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ പരിശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ എൻ്റെ ഹൃദയത്തെ മാനസത്തെ അങ്ങേ തിരുരക്തത്താൽ കഴുകി വെണ്മയുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമാഹി മകൾ പാടുന്നു, അങ്ങേ മഹാമാഹി മൈക്കിതാ, നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി, ദൈവമേ കർത്താവാമങ്ങയേ, വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വചനം കന്യകാ മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യ ശരീരപ്രകൃതിയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകനെ ദൈവവും മനുഷ്യനുമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങളും അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ പങ്കാളികളാകുവാൻ അർഹരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് ആഹാസിനോട് അരുൾ ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിഭജിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം, എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം, എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം.
പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതാ ഞാൻ വരുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നത് പോലെ ഞാൻ എൻ്റെ അധരങ്ങൾ അടക്കി നിർത്തിയില്ല. ഇതാ ഞാൻ വരുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അവിടുത്തെ രക്ഷാകരമായ സഹായം ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. ഇതാ ഞാൻ വരുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. രണ്ടാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെയും, കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുപോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 26 മുതൽ. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരുള്ള പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം.
സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ശിരസ് നമിക്കാം. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാഴ്ചയർപ്പണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന വേളയിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ബലിയായി കാഴ്ചയായി അൽത്താരയിൽ സമർപ്പിക്കാം. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിത നിമിഷങ്ങളെ കർത്താവെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ സഹകരണത്തോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുവാൻ നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കുവാൻ എന്നെ തന്നെ നിനക്ക് വിട്ടുതരുവാൻ ഞാൻ എന്നെ ഒരുക്കിക്കൊണ്ട് ഈ അൽത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങെന്നിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ഈ അൽത്താരയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം ഈ ബലിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം കർത്താവെ അങ്ങ് ബലിയായി കാഴ്ചയായി കൈക്കൊള്ളണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിതവേളകളിലെ കർത്താവിൻ്റെ സാന്നിധ്യം നിറയുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ ജീവിത നിയോഗങ്ങളെ പ്രവർത്തനങ്ങളെ എൻ്റെ ഞാൻ ആയിരിക്കുന്ന ഓരോ ജീവിത നിമിഷങ്ങളെ നിൻ്റെ സാന്നിധ്യത്താൽ നിറച്ച് കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ വേദനകളെ മുറിവുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, അവിടുത്തെ കൃപയാൽ എന്നെ പൂർണ്ണമായിട്ട് തൊട്ട് സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഈ ബലിയിൽ ഈ നിമിഷം നമുക്ക് ക്ഷമിക്കാം. ആരോടെങ്കിലും ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയാചിക്കാം. അവിടുത്തെ കുരിശിലെ ബലിയോട് ചേർത്ത് നമ്മുടെയും എല്ലാ ജീവിത വേദനകളെ സഹനങ്ങളെ പരാജയങ്ങളെ ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ എല്ലാ ജീവിത വേദനകളും കർത്താവെ അവിടുത്തെ ഹിതം പോലെ ഏറ്റെടുക്കുവാൻ അവയോട് സഹകരിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ദൈവകൃപയാൽ ഫലമണിയുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ ഈ ബലിയിൽ ഓർക്കാം. പ്രത്യേകമായിട്ടും മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ ഓർക്കാം. നമ്മളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെ ഈ ബലിയിൽ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും നമ്മുടെ അൾത്താരബാലനായ ക്രിസ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ക്രിസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രോഗികളായിട്ട് എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള തകരുന്ന കുടുംബ ബന്ധങ്ങളെ വിശദീകരിക്കുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പാപത്തിനടിമപ്പെട്ടു പോയവർ മാനസാന്തരത്തിലേക്ക് തിരികെ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരെ വിജയം നൽകി കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സം നേരിടുന്നവരെ, കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവെ ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ വൈദികരെ സന്യസ്തരെ സമർപ്പിക്കാം. കരീസ്മോനെ സമർപ്പിക്കാം. തിരുസഭയെ സമർപ്പിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പപ്പെട്ട നിയോഗങ്ങളെയും ഈ ബലിവേദിയിൽ നമ്മുടെ പ്രാർത്ഥനയോട് ഒന്നു ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് കാഴ്ചയർപ്പണത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ ജീവിതം
ബനിയാ എന്നെയും എൻ സർവവും നിൻ തിരുബനിയിൽ ഹൃദയ താലമതേടാ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ ഹൃദയ താലമതിട ഹൃദയപൂർവം ഞാ സ്നേഹമോടി മാറ്റണേ ഗീതം പോലെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ സഭയുടെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. അങ്ങനെ സഭയുടെ ആരംഭം അടങ്ങിയിരിക്കുന്നത് അങ്ങേ ഏകജാതന്റെ മനുഷ്യാവതാരത്തിലാണെന്ന് അറിയുന്ന സഭ ഈ മഹോത്സവത്തിൽ അവിടുത്തെ രഹസ്യങ്ങൾ ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അവിടുന്ന് അവതീർണനാകുമെന്ന് സ്വർഗീയ ദൂതനിൽ നിന്ന് കന്യകാമറിയം ദൃഢവിശ്വാസത്തോടെ ശ്രവിക്കുകയും പാവനമായ ഉദരത്തിൽ അവിടുത്തെ സ്നേഹപൂർവം സംവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കളോടുള്ള വാഗ്ദാനം സത്യസ്വരൂപനായ അവിടുന്ന് നിറവേറ്റുകയും ജനതകളുടെ പ്രതീക്ഷ അവർണ്ണനീയമാം വിധം സഫലമാക്കുകയും ചെയ്തു. മാലാഖ വൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറം ുമാക്കിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഒന്ന് ചേർന്ന് ആലപിക്കുമ്പോൾ, കർത്താവേ, പരിശുദ്ധ അമ്മയെ പോലെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ജീവിതവേളകളോട് ആമേൻ പറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ, ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ കർത്താവായ യേശുക്രിസ്തുവേ അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ ആമേൻ ഇതാ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ യഥാർത്ഥ വിശ്വാസ രഹസ്യങ്ങൾ ഞങ്ങളുടെ മാനസങ്ങളിൽ സ്ഥിരീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കന്യകയിൽ നിന്ന് പിറന്ന അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ അവിടുത്തെ രക്ഷാകരമായ ഉത്ഥാനത്തിൻ്റെ ശക്തി വഴി നിത്യാനന്ദത്തിൽ എത്തിച്ചേരാൻ അർഹരാകുമാറാകട്ടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ദിവ്യപൂജ സമാപിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ ദൈവത്തിന് നന്ദി